നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്യൂബ എന്ന കമ്പനിയുടെ ഒരു യുണീക് പ്രൊഡക്റ്റായ സ്ട്രോങ് ഹോൾഡ് എന്ന് പറഞ്ഞ സെക്യൂരിറ്റി ലോക്കാണ്. നമുക്ക് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ക്യൂബയുടെ എക്സിക്യൂട്ടീവായ ബിൻസൺ, പിന്നെ ക്യൂബയുടെ ഡിസ്ട്രിബ്യൂട്ടർ F2 അസോസിയേറ്റ്സിന്റെ ജനറൽ മാനേജർ മിസ്റ്റർ അഫ്സൽ, പിന്നെ ചർക്കേക്കാരൻ ഗ്ലാസ് ഹൗസിന്റെ സെയിൽസ് ഹെഡ് മിസ്റ്റർ ദിനേശ് ലൈനിലുണ്ട്. അപ്പോ എല്ലാവർക്കും സ്വാഗതം, വെൽക്കം. ഈ പ്രൊഡക്റ്റിന്റെ സംശയങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. കസ്റ്റമേഴ്സിന് ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സംശയങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ ദിനേഷ്? ആ തുടങ്ങാം സാർ. ഹലോ, നമസ്കാരം. ഞാൻ ദിനേഷ്, ചെറുക്കേക്കര ഗ്ലാസ് ഹൗസിലെ സെയിൽസ് ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, ഞാനിപ്പോ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിനെ, ക്യൂബിലെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്, സ്ട്രോങ് ഹോൾഡ്, അതിനെ കുറിച്ച് കുറച്ച് ഡൗട്ടുകൾ നോട്ട് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ ചോദിക്കുമ്പോൾ ഡൗട്ടുകളും, സപ്പോസ് നമ്മൾക്കുള്ള ഡൗട്ടുകളാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ലോക്ക്, ആ പറയൂ സാറേ. ഈ കമ്പനിയെ പറ്റിയും ഈ ലോക്കിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടില്ല. ഇല്ല, അപ്പൊ അത് ഫസ്റ്റ് സാർ, അതിപ്പോ എങ്ങനെയാണ്? മിൻസൺ ഓക്കെ, ക്യൂബ ഗ്രൂപ്പിന്റെ സെൻട്രൽ കേരള സൗത്ത് സൗത്ത് എക്സിക്യൂട്ടീവ് ആണ്. നമ്മുടെ മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. നമുക്ക് ക്യൂബ ഗ്രൂപ്പിൽ 4 ഡിവിഷനാണ്: ഹാർഡ്വെയർ, ബാത്ത് ഫിറ്റിംഗ്, കിച്ചൺ അക്സസറീസ്, ഗ്ലാസ് ഫിറ്റിംഗ്. അതിൽ ഹാർഡ്വെയറിലെ നമ്മുടെ പ്രീമിയം പ്രൊഡക്റ്റ് ആയ സ്ട്രോങ് ഹോൾഡിനെ പറ്റിയുള്ള വിവരണമാണ് ഞാൻ നിങ്ങളൊക്കെ ഇന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അതിന്റെ ഒരു ചെറിയൊരു ഡെമോ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കാണാൻ സാധിക്കുന്നുണ്ടോ? എല്ലാരും കണ്ടെന്ന് വിശ്വസിക്കുന്നു, എല്ലാരും കണ്ടായിരുന്നു. ഇത് കസ്റ്റമേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് ക്യൂബയുടെ ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആണ്. ക്യൂബയുടെ സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്ന മോസ്റ്റ് വാല്യുബിൾ പ്രോഡക്റ്റ് ആണ്, ഒരു യുണീക് പ്രോഡക്റ്റ് ആണ്. ഇറ്റ്സ് വീഡിയോ, എനിക്ക് തോന്നുന്നു ഇത് കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഹലോ ബിൻസൺ, ആ നമസ്കാരം. ഞാൻ ദിനേഷ്, ചെറുക്കേക്കരം ഗ്ലാസ് ഹൗസിലാണ് സെയിൽസ് ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മുടെ കസ്റ്റമർ റിലേറ്റീവ് ആയിട്ടുള്ളതാണ്. കസ്റ്റമർ ചോദിക്കുന്ന ചോദ്യങ്ങളും ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡൗട്ടുകളാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൽ വന്നിട്ട്, അതായത് സിംഗിൾ സൈഡ് കീയും അതായത് ബോത്ത് സൈഡ് കീയും അവൈലബിൾ ആണോ? രണ്ട് ടൈപ്പും അവൈലബിൾ ആണോ? നമുക്ക് ഈ സെഗ്മെന്റ്, ഈ പ്രോഡക്റ്റിൽ രണ്ട് ഓപ്ഷൻ അവൈലബിൾ ആണ്. 2CK 1CK. 2CK എന്ന് പറഞ്ഞാൽ വൺ സൈഡ് കീ, വൺ സൈഡ് നോബ്, അത് ഔട്ട് സൈഡ് കീ ഇടാം, ഇൻസൈഡ് നോബ് വരുന്നതാണ്. 1CK എന്ന് പറയുന്നത്, 2CK എന്ന് പറയുന്നത് രണ്ട് രണ്ട് സൈഡും കീ ഇടുന്നതാണ്, ഇൻസൈഡും ഔട്ട് സൈഡും കീ ഇടുന്നതാണ്. 2CK എന്ന് പറയും, രണ്ടും ഇതിൽ നമുക്ക് അവൈലബിൾ ആണ്.
ചോദ്യത്തിന് ഒരു ഒന്നും കൂടെ ഒന്ന് ഒരു വ്യക്തത വരുത്തുന്നതായിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ പറയുകയാണ്. അതായത് നമ്മുടെ കേരള മാർക്കറ്റിൽ അധികവും ഡബിൾ സൈഡിൽ കീ ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നോർത്ത് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന ലോക്സിൽ അധികവും വൺ സൈഡ് കീ ആണ് ഉണ്ടാവാറുള്ളത്. അപ്പം ഇത് എക്സ്ക്ലൂസീവ്ലി കേരളയ്ക്കും കൂടെ യൂസ്ഫുൾ ആകത്തക്ക രീതിയിൽ ടു സി അവൈലബിൾ ആണ്. ഇവരുടെ ഈ മോഡൽസിൽ ടു സി അവൈലബിൾ ആണ്. ഇതിന്റെ വാറണ്ടി പീരീഡ് എത്രയാണ്? നമ്മളിത് പ്രീമിയം സെഗ്മെന്റ് ആണ്. ഇതിൽ നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന 15 ഇയേഴ്സ് മെക്കാനിക്കൽ വാറണ്ടി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതില് വാറണ്ടി പീരീഡിന്റെ ഉള്ളില് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സൈറ്റില് നിങ്ങളുടെ ടെക്നീഷ്യൻ ആരെങ്കിലും പോവും, അതോ ഈ സാധനം അവർ ഔട്ട്ലെറ്റിലേക്ക് കൊണ്ടുവരേണ്ടി വരും? എങ്ങനെയാണ് അതിന്റെ? തീർച്ചയായും നമുക്ക് എന്ത് അതിൽ കംപ്ലൈന്റ് എന്നുള്ള റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന പോയി സോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ നമ്മൾക്കത് ഫുൾ സെറ്റായിട്ട് തന്നെ റീപ്ലേസ് ചെയ്ത് മാറ്റി കൊടുക്കാവുന്നതാണ്. സാറിന്റെ ഈ ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഞങ്ങൾ F2 അസോസിയേറ്റ്സ് ക്യൂബയുടെ ലാസ്റ്റ് 3 വർഷമായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. ഞങ്ങളുടെ പിൻകാല എക്സ്പീരിയൻസിൽ ഇങ്ങനത്തെ പ്രോഡക്ട്സിൽ എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അവിടെ ഒരു ഒരു വിസിറ്റ് ഉണ്ടാവുകയും ആ വിസിറ്റിൽ 90% ഈ കംപ്ലയിൻസ് വരാറുള്ളത് എന്തെങ്കിലും ഒരു ഫിറ്റിംഗ് എറർ ആയിരിക്കും. അത് അപ്പൊ തന്നെ റെക്ടിഫൈ ചെയ്ത് അത് ക്ലിയർ ആക്കുന്നതാണ്. എന്തെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് എററോ അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് എററോ ആണെങ്കിൽ വിത്തിൻ 24 hours തന്നെ ഡീലർക്ക് പെർമിഷൻ കിട്ടുന്നതാണ് അവർക്ക് പുതിയ പ്രോഡക്റ്റ് കൊടുക്കാനായിട്ട്. അത്രയും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ക്യൂബ. ആസ് പെർ F2 അസോസിയേറ്റ്സിന്റെ എക്സ്പീരിയൻസ് ഞങ്ങൾ ഈ ഒരു കേസിൽ ക്യൂബാനെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യും. ഇതിൽ ഈ കീ വന്ന ടിമ്പിൾ കീ എന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ്? ഈ ടിമ്പിൾ കീ എന്ന് പറയുന്നതിന്റെ മെയിൻ ആയിട്ട് ഒരു ഹയസ്റ്റ് സേഫ്റ്റി ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ സിലിണ്ടർ എന്ന് പറഞ്ഞാല് പിൻ ടെംപ്ലർ എന്ന് പറഞ്ഞൊരു സിസ്റ്റം അടിസ്ഥാനമാക്കിയിട്ടുള്ളത് ഒരു മേക്കിംഗ് ആണ്. അതിൽ നമ്മൾ ഇതിന്റെ കീയുടെ ഫേസ് നോക്കി കാണാം, ചെറിയ കുഴികൾ കാണാൻ പറ്റും. ഈ സിലിണ്ടറിനുള്ളിൽ പിൻസ് ഉണ്ട്. ഈ ഈ കീ സിലിണ്ടർ ഇൻസെർട്ട് ചെയ്യുമ്പോൾ ഈ പിൻസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഹോൾസിൽ വരുമ്പോഴാണ് ഇത് കറക്റ്റ് വർക്കിംഗ് ആവുക. അത് നമുക്ക് ഓപ്പണിംഗും ക്ലോസിംഗും ചെയ്യാൻ പറ്റും. ഇത് ഒരു ഹൈയസ്റ്റ് സേഫ്റ്റി ആയിട്ടുള്ള മെത്തേഡ് ആണ് ഇതിൽ ഉപയോഗിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഡിംപിൾ കീ എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ് ഇത് കീ ഡ്യൂപ്ലിക്കേഷന് സാധിക്കുമോ? നമുക്ക് ഇതില് പ്രൊഡക്ടിനൂടെ സ്പെയർ ഒരു 5-5 കീ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കമ്പനി കീ നഷ്ടപ്പെടുക എന്തോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കീയുടെ കൂടെ നമ്പർ കൊടുത്തിട്ട് ആ നമ്പർ നമുക്ക് തരുമ്പോഴത്തേക്കും കമ്പനിയിൽ നിന്ന് പുതിയ കീ നമ്മൾക്ക് ചെയ്തു തരാൻ സാധിക്കുന്നത്, അല്ലാതെ ലോക്കലി നമുക്കത് കീ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതല്ല. സാർ, ഈ ചോദ്യമായിട്ട് ഒരു പോയിന്റ് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ അതിന് താല്പര്യപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെ ക്യൂബയുടെ ബിൻസൺ പറഞ്ഞ കണക്ക് തന്നെ ഈ പ്രീമിയം ഒരു സെഗ്മെന്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇതിന്റെ കൂടെ 5 ഹൈ ക്വാളിറ്റി കീസ് ആണ് കമ്പനി ഫ്രീ ആയിട്ട് അതിന്റെ കൂടെ നമുക്ക് തരുന്നത്. സാധാരണ എല്ലാ ലോക്സിന്റെയും കൂടെ 3 കീയെ തരാറുള്ളൂ. പിന്നെ ഇതിന്റെ ഒരു മെത്തേഡാണ് ഈ ഹോൾ ടൈപ്പ് ആയതുകൊണ്ട് ഇതിന് ലോക്കൽ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് ഡ്യൂപ്ലിക്കേഷൻ പറ്റില്ല. അത് ഒരു എക്സ്ട്രാ സേഫ്റ്റി ആണ് തരുന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു കീ സപ്പോസ് മിസ്സായാൽ ഒരു സ്ട്രേഞ്ചറിന് കൊണ്ടുപോയി അതൊരു ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാക്കുകയും നിങ്ങളുടെ സെക്യൂരിറ്റിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ ഇരിക്കുന്നതിന് വേണ്ടി കമ്പനി കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ സപ്പോർട്ടാണ്. പിന്നെ 2-സൈഡ് യൂസ് ചെയ്യുന്ന കേസിൽ ഇങ്ങനെ എന്തെങ്കിലും ഇപ്പൊ 5 കീയും ഒരേ കണക്ക് മിസ്സാവുന്ന ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അതിന്റെ സിലിണ്ടർ യൂണിറ്റ് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അത് എപ്പോഴും മാർക്കറ്റിൽ സുലഭമാണ് അത്യാവശ്യ കേസുകളിൽ. ഇതിന്റെ ഈ പ്രൊഡക്ടിന്റെ പേര് സ്ട്രോങ് ഹോൾഡ് എന്നാണല്ലോ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കമ്പനി ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ സ്ട്രോങ് ഹോൾഡ്? സ്ട്രോങ് ഹോൾഡ് എന്നുള്ളത് മികച്ച ഒരു സേഫ്റ്റി, അതായത് നമുക്കൊരു വീണ്ടും മികച്ച ഒരു ചട്ടക്കൂട് നൽകുക, പ്രൊട്ടക്ട് അഗൈൻസ്റ്റ് അറ്റാക്ക് എന്നുള്ള രീതിയിൽ നല്ലൊരു ചട്ടക്കൂട്, നല്ല സേഫ്റ്റി, അതാണ് ഉദ്ദേശിക്കുന്നത് സ്ട്രോങ് ഹോൾഡ് എന്നുള്ളത്. ബിൻസൺ, ഈ സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആ പിക്ചർ ഒന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതൊന്ന് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, തീർച്ചയായിട്ടും. ഇതല്ല മറ്റേ പ്രോഡക്റ്റ്. നെക്സ്റ്റ്.
ഇത് സ്ട്രോങ് എന്ന് പറയുന്നത് ബൈ നെയിം തന്നെ നമുക്കിത് ഫിസിക്കലി കാണുമ്പോൾ തന്നെ ഈ സ്ട്രോങ് എന്ന പേര് ഇതിന് കറക്റ്റായിട്ട് ആപ്ലിക്കബിൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ ഡെഡ് ബോൾട്ട് വന്നിട്ട് SS-304 ആണ്. ഇതിന്റെ സൈസ് വന്നിട്ട് 18 mm ആണ്. 18 mm ഈസ് എ വെരി സ്ട്രോങ്. 304 ഈസ് എ വെരി വെരി ഗുഡ് ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ്. ഇതുകൊണ്ട് ടൂൾ ടോർക്ക് റെസിസ്റ്റൻസ് എന്ന് പറയാം. അതായത് എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് കൊണ്ട് ഇതിനെ കട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് റോളബിൾ ആയതുകൊണ്ട് അതിന് ഗ്രിപ്പ് കിട്ടാതെ അങ്ങനെ പരിശ്രമിക്കുന്നവർക്ക് അതൊരു ഒരു അവരുടെ അറ്റംപ്റ്റ് ഫെയിലിയർ ആകുകയുള്ളൂ. പിന്നെ ഇതിന്റെ ബ്രാസ് വന്നിട്ട് ലാച്ച് വന്നിട്ട് ബ്രാസ് ആണ്. അപ്പം ബ്രാസിന്റെ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി ബ്രാസ് ആണ്. ബിൻസൺ ഒന്ന് റൈറ്റിലേക്ക് ഒന്ന് കാണാം, റീഡബിൾ ആവത്തക്ക രീതിയിൽ എക്സ്ക്ലൂസീവ്. ഇതിന്റെ ആൻഡി ബഗ്ലറി മസാക് 3 എന്ന് പറയുന്ന ഒരു സിങ്ക് ആണ്. ഇത് വന്നിട്ട് ഹെവി ക്വാളിറ്റിയാണ്. അപ്പം ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കണ്ട കസ്റ്റമറിനെ കാണിക്കുമ്പോൾ കസ്റ്റമർ വിൽ ബി വെരി മച്ച് കൺവിൻസ്ഡ് വിത്ത് ദ നെയിം ഇറ്റ്സെൽഫ്. സോ ഇത് കൂടാതെ ഈ ക്യൂബ എന്ന് എഴുതിയിരിക്കുന്നതിന്റെ ബാക്ക് സൈഡിൽ ഒരു ഹാൻഡിലിന് ഈക്വൽ ആണ്. വളരെ ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു പ്രതലമായത് കൊണ്ട് നമുക്ക് ഒരു സ്പെയർ ഹാൻഡിൽ ഒന്നും കൊടുക്കാതെ തന്നെ ഈ ഒരു മെറ്റീരിയൽ തന്നെ നമുക്ക് തുറക്കാനും അടയ്ക്കാനുമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ യൂണിക് പ്രോഡക്റ്റ് ആണ്. ഏതെല്ലാം ടൈപ്പ് ഫിനിഷ് ഉണ്ട് ഇതിലിപ്പോ? സാധാരണ രീതിയിൽ രണ്ട് ഫിനിഷ് ഞാൻ സാധാരണ കണ്ടിട്ടുള്ളൂ, അതായത് SS ഫിനിഷും ആന്റിക് ഫിനിഷും. ഇതിലിപ്പോ എത്ര ടൈപ്പ് ഫിനിഷ്? കളർഡ് ആയിട്ടുള്ള എടുക്കും. ഇതിൽ നമുക്ക് സാധാരണ മാർക്കറ്റിൽ ലഭിക്കുന്നത് ആന്റിക് SS എന്ന് പറഞ്ഞ ഫിനിഷുകളാണ്. നമുക്ക് അതിൽ എക്സ്ട്രാ നമുക്ക് ഇതിലെ കമ്പനി നമുക്ക് TB MGPC എന്ന പുതിയ രണ്ട് ഫിനിഷുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. TB എന്ന് പറയുന്നത് ടെറ ബ്രൗൺസ് പെയിന്റ് കോട്ടഡ് എന്നാണ് പറയുന്നത്. MGPC എന്ന് പറഞ്ഞാൽ മെറ്റാലിക് ഗ്രേ പെയിന്റ് കോട്ടഡ്. ഈ ആന്റിക്കിനും SS-നും പുറമേ ഉള്ള രണ്ട് നല്ലൊരു ഫിനിഷ് ആണ്. അതുപോലെ MB എന്ന് പറഞ്ഞ ഒരു മിലാന ബീച്ച് എന്നൊരു പെയിന്റ് കോട്ടഡ് എന്ന് പറഞ്ഞ ഫിനിഷും വരുന്നുണ്ട്. സർ, ഇതിന്റെ പിക്ചേഴ്സിൽ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതിന്റെ AB ഫിനിഷ് വളരെ വളരെ നല്ലൊരു ഫിനിഷാണ്. അത് മാറ്റ് ഫിനിഷ് ആണ്, ഒരു യൂണിക് ഫിനിഷ് തന്നെയാണെന്ന് പറയാം. മറ്റുള്ളവരിൽ നിന്നും ഒരു യൂണിക് ഫിനിഷ് ആണ്. പിന്നെ ഇതിൽ വരുന്ന MP എന്ന് പറയുന്നത് ഒരു മിലാനോ ബീച്ച്, ഒരു ഡബിൾ കളർ ആണ്. പിന്നെ ടെറാ ബ്രൗൺ എന്ന് പറയുന്നതും ഒരു ഒരു ബ്രൗണിഷിന്റെ ഒരു അതായത് ഒരു ഗ്ലോസി ഫിനിഷ് ഉള്ള ഒരു കോട്ടിംഗ് ആണ്. ആക്ച്വലി ലോക്ക് സിസ്റ്റത്തിൽ നോർമലി ഒന്നെങ്കിൽ SS ഫിനിഷ് അല്ലെങ്കിൽ AB ഫിനിഷ് ആണ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ഉള്ളത്. ഇത് നമ്മളുടെ വീടിന്റെ വാൾസിനും അല്ലെങ്കിൽ വീടിന് ഒരു ഒരു ഡിഫറെന്റ് ലുക്ക് കൊടുക്കത്തക്ക രീതിയിൽ ഒരു ഡിഫറെന്റ് കളേഴ്സിലേക്ക് നമ്മൾ ട്രെൻഡിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതൊരു നമുക്ക് വേണമെങ്കിൽ പറയാം ഇതൊരു മൊണോപോളി തന്നെയാണെന്ന് പറയാം. ഇങ്ങനെ ഇത്രയും ഡിഫറെന്റ് കളേഴ്സിലുള്ള ഒരു ബ്രാൻഡ് മൊണോപോളി ആണെന്ന് തന്നെ അറിയാം അല്ലേ ബിൻസ? ചോദിക്കാനുണ്ടോ? ഹലോ മനോജ് സാറാ, മിൻസൺ പറഞ്ഞോ സാർ. ഒരു 360 ആംഗിൾ ഒരു ഓപ്പറേഷൻ പറയുന്നുണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അത് നമ്മുടെ ഈ ലോക്കില് ഈ മോർട്ടിസാനിൽ വരുന്ന ഒരു മോഡലുണ്ട് മോർട്ടിസാൻ്റെ. അതിൽ നമുക്ക് കോമൺ ആയിട്ട് ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അതിന്റെ ഒരു പിക്ചർ ഇപ്പം കാണിച്ചു തരാം സാറിനെ. ഈ മോർട്ടിസാനില് നമുക്ക് 360 degree ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ലെഫ്റ്റ് ഹാൻഡ് ഓപ്പണിംഗ് ആണെങ്കിലും റൈറ്റ് ഹാൻഡ് ഓപ്പണിംഗ് ആണെങ്കിലും നമുക്ക് ഈ കോമൺ ആയിട്ട് ഈ ഒരു മോഡലിൽ നമുക്ക് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പേ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അത് ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതാണ് ലെഫ്റ്റും റൈറ്റും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഇപ്പൊ വന്നിട്ട് 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാവുന്നതായത് കൊണ്ട് സാർ, ഇപ്പൊ നമ്മുടെ ഒരു മെയിൻ ഡോറ് ലെഫ്റ്റിൽ നിന്നാണ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിലും റൈറ്റിൽ നിന്നാണ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിലും ഇതേ ഒരു യൂണിറ്റിൽ നിന്ന് തന്നെ നമുക്ക് ആ ഹാൻഡിൽ ഫിക്സ് ചെയ്യുന്ന ടൈമിൽ ഏത് ഏരിയയിലേക്കാണോ വേണ്ടത് ആ ഒരു പൊസിഷനിൽ വെച്ച് വളരെ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാവുന്ന. താങ്ക് യു. ഈ ലോക്ക് ശരിക്കും ആരെ കൊണ്ടാണ് ഫിറ്റ് ചെയ്യേണ്ടത്? ആരാണ് ഈ ലോക്ക് ഫിറ്റ് ചെയ്യണ ആള്? കമ്പനിയാണോ അതോ പുറത്തുനിന്നുള്ള കാർപ്പന്റേഴ്സ് ആണോ? എന്താണ്? നമുക്ക് കമ്പനി നമ്മുടെ എല്ലാ ഏരിയയിലും ടെക്നീഷ്യനെ അവൈലബിൾ ആണ് ഇപ്പോൾ. നമുക്ക് തൃശ്ശൂര് നമുക്ക് കമ്പനിയുടെ ടെക്നീഷ്യൻ ഉണ്ട്. നമ്മുടെ ഈ പാക്കറ്റിൽ തന്നെ ഇൻസ്റ്റാളേഷന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ നിന്ന് ആള് ഒരു ഒന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ അവരെ കോണ്ടാക്ട് ചെയ്യുന്നതും അവിടെ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. സാധാരണ ഒരു ഡീലർ പോയിന്റ് നിന്ന് ഇത്ര കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ഈ ലോക്ക്, അതായത് ഇതേപോലത്തെ ലോക്കുകൾ ഇൻസ്റ്റാളേഷൻ ഫ്രീ ആണ് നമുക്ക്. ഹലോ ബിൻസൺ, കേട്ടോ? ഒരു ഒരു ഡീലർ പോയിന്റ് നിന്ന് സാധാരണ ഇതേപോലത്തെ ലോക്കുകള് നമുക്ക് ഇത്ര കിലോമീറ്റർ ഫ്രീ ആണ് ഇൻസ്റ്റാളേഷൻ എന്ന് പറയാറുണ്ട്. സ്ട്രോങ് ഹോൾഡിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? നമ്മുടെ ഇത് ഫ്രീ ഇൻസ്റ്റാളേഷൻ ആണ് ചെയ്തു കൊടുക്കുന്നത്. നമ്മള് 5 kilometers എറൗണ്ട് നമുക്ക് ആ ഒരു പാർട്ടിക്കുലർ ലൊക്കേഷനിൽ നമുക്ക് ഫ്രീ ഇൻസ്റ്റാളേഷൻ ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ അത് 5 മേളിൽ വരുന്നതിന് മാത്രം ചെറിയൊരു ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആവുന്നേ ഉള്ളൂ. പിന്നെ നമുക്കിത് ഫ്രീ ഇൻസ്റ്റാളേഷൻ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ലോക്ക് ഫിറ്റ് ചെയ്യാനുള്ള കനം എത്ര? ഡോറിനുള്ള കനം നമുക്ക് 30 mm ഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. 30 mm വേണം മിനിമം ചെയ്യാനായിട്ടുള്ള കനം. 30 mm മുതൽ എത്ര എത്ര ഹെവി ഡോർസിൽ വേണമെങ്കിലും നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാവുന്നതാണ്. വളരെ തിക്ക് വളരെ തിക്ക് കൂടിയ ഡോർസിലാണെങ്കിലും നമുക്ക് ഫിറ്റ്. മിനിമം 30 mm ഉണ്ടാവണം എന്നാണ് ഒരു ക്രൈറ്റീരിയ. ഓക്കെ, താങ്ക് യു സാർ. ഇത് ശരിക്കും ഡബിൾ ഡോറിനും കൂടെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നതല്ലേ ഇത്? ശരിക്കും സാധാരണ ഇതേപോലത്തെ ലോക്കുകൾ നമ്മൾ സിംഗിൾ ഡോറിലാണ് കൂടുതൽ ഫിക്സ് ചെയ്യാം. ഇതിൽ നമ്മുടെ ഒരു 5 bolts വരുന്ന ഒരു മോഡൽ ഉണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്ക് ഡബിൾ ഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ അതിന്റെ പിക്ചർ സാറിനെ ഒന്ന് കാണിച്ചു തരാം. ഈ താഴെ ഈ 234, 235 എന്ന് വരുന്നത് ഈ രണ്ട് മോഡല്. ഇത് തീർച്ചയായിട്ടും ഡബിള് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. 5 bolts വരുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു. ബെൻസൺ, ആ പറഞ്ഞോളൂ സാർ. ഈ ഇപ്പൊ പിക്ചർ ഒരു പിക്ചർ എടുത്തില്ലേ? ഇപ്പൊ ഇങ്ങോട്ട് തിരിക്കും. ആ ഇതില് ഇല്ല, ഇങ്ങോട്ട് മറിച്ചിട്ട് തൊട്ട് മുമ്പത്തെ സ്ലൈഡ്, സിംഗിൾ സിംഗിൾ പടം മറ്റേ അല്ല അല്ല, ഇപ്പൊ കളർ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഫസ്റ്റ് കളർ കളർ. ആ ആ ഇതില് ആ നോബിന്റെ മേലെ ഒരു സ്വിച്ച് ഉണ്ടല്ലോ, ഒരു അത് പുൾ ഔട്ട് പുള്ളി എന്ന ടൈപ്പ് സ്വിച്ച് അല്ലേ? അതെ അതന്നെ. ഓക്കെ, എന്താണ് അതിന്റെ ഉപയോഗം സാറേ? ഈ ലാച്ച് നമുക്ക് അത് അകത്തോട്ട് വലിച്ചു കഴിഞ്ഞാല് ഈ ലാച്ച് ഉള്ളിലോട്ട് പോകും. ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ മേളിൽ കാണുന്ന നമ്മുടെ ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാച്ച് നമുക്ക് ലോക്ക് ചെയ്തിടാൻ പറ്റും. ഇതിന് ലാച്ച് ലോക്കബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. വേറെ രണ്ട് സ്വിച്ച് പോലത്തെ ഒരു ഇതും കൂടി ഉണ്ട്. അതും അതിൽ താഴെ കാണുന്ന നമ്മുടെ ഡെഡ് ബോൾട്ട് ലോക്ക് ചെയ്തിടാം. നമ്മുടെ ഈ നോബ് ഡെഡ് ലോക്ക് ലോക്ക് ചെയ്തിട്ട് അത് താഴ്ത്തി ലോക്ക് ആക്കിയാൽ നമുക്ക് ആ നോബ് ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ സാർ, ഇതിന്റെ മെയിൻ ആയിട്ട് എന്റെ ബോഡി ഹെവി ആണ്. നമുക്കിത് മസാക് 3 എന്ന് പറഞ്ഞൊരു സിങ്കിന്റെ ഹൈ ഗ്രേഡ് ആയിട്ടുള്ള ഒരു ഇതിലാണ്. അത് 96% സിങ്ക്, 4% അലുമിനിയം ആണ് ഇതിൽ വരുന്നത്. അത്ര ഹെവി ആയിട്ടുള്ള ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ ബോഡി പ്രൊവൈഡ് ചെയ്യുന്നത്. താങ്ക് യു ബിൻസൺ, ഇത്ര നേരം നമ്മളോട് വന്ന് ഇത്രയും കാര്യങ്ങൾ സംശയങ്ങളൊക്കെ സംശയങ്ങൾക്കൊക്കെ ഉത്തരം തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. സാർ സാർ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നതും വ്യൂവേഴ്സിന് നിങ്ങൾ നമുക്കൊരു രണ്ട് വേർഡ്സ് ഷെയർ ചെയ്യാനുള്ളൊരു അനുവാദം തരണം.
ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സെൻട്രൽ കേരളയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഹൈപ്പർ മാർക്കറ്റ് ആണ്, ഹാർഡ്വെയറിലെ ഹൈപ്പർ മാർക്കറ്റ് ആണ് ചെറുക്കൈക്കാരൻ തൃശൂർ. നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് എ ടു ഇസഡ് ഹാർഡ്വെയറിന്റെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് അണ്ടർ വൺ അംബ്രല്ല എന്നുള്ള കൺസെപ്റ്റിലുള്ളതാണ്. ഞങ്ങള് ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് നമുക്ക് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ദേ ആർ വെരി വെരി ഗുഡ് ഇൻ എവറി ഡീലിംഗ്സ്. സോ വി ആർ സ്ട്രോങ്ലി റെക്കമെൻഡിങ് എവറി വൺ ടു ബൈ ഫ്രം ചെറുക്കൈക്കാരൻ. അതുപോലെ ഞങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമില് ക്യൂബൈക്കും ടു അസോസിയേറ്റ്സിനും ഒരു ഓപ്പർച്യൂണിറ്റി തന്ന, നിങ്ങളുമായിട്ട് സംവദിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ വളരെ വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദ കൺസിഡറേഷൻ. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ഈ പരിപാടി കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഈ പ്രൊഡക്റ്റിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ആ സംശയങ്ങൾ ആഡ് ചെയ്യുന്നതാണ്, നമ്മൾ അതിനുള്ള ഉത്തരം തരുന്നതായിരിക്കും. താങ്ക് യു. ബൈ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു. ഓക്കെ. താങ്ക് യു സർ. താങ്ക് യു.